അവിടത്തെ കണ്ട് അവിടുത്തെ മഹിമപ്രതാപത്തിന്റെ മുമ്പിൽ ഏറ്റവും താഴ്മയോടെ എന്റെ ഹൃദയത്തിലെ വാസസ്ഥലത്തേക്ക് അവിടുത്തെ ക്ഷണിച്ചു. എന്നാൽ കർത്താവ് ഭൂടിയിൽ നിന്നെ ഉയർത്തി അവിടുത്തെ മണവാട്ടിയായി അവിടുത്തെ അരികിലിരിക്കാനും എന്റെ ഹൃദയത്തിലുള്ളതെല്ലാം അവിടുത്തോട് പറയാനും എന്നെ ക്ഷണിച്ചു. അവിടുത്തെ ദയയാൽ സ്വസ്ഥമായി എന്റെ ശിരസ് അവിടുത്തെ നെഞ്ചോട് ചേർത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടുത്തോട് പറഞ്ഞു. ആദ്യമായി ഒരു സൃഷ്ടിയോടും ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ ഞാൻ അവിടുത്തെ അറിയിച്ചു. തുടർന്ന് സഭയുടെ ആവശ്യങ്ങളെക്കുറിച്ചും കഠിനപാപികളുടെ ആത്മാക്കളെക്കുറിച്ചും അവർക്ക് അവിടുത്തെ കരുണ എത്രമാത്രം ആവശ്യമാണെന്നതിനെ കുറിച്ചും ഞാൻ അവിടത്തോട് പറഞ്ഞു. എന്നാൽ സമയം അതിവേഗം കടന്നുപോയി. യേശുവെ, എന്നെ കാത്തിരിക്കുന്ന ചുമതലകൾ നിറവേറ്റാൻ ഞാൻ പോകേണ്ടിയിരിക്കുന്നു. വിട പറയാൻ ഒരു നിമിഷവും കൂടിയുണ്ടെന്ന് യേശു എന്നോട് പറഞ്ഞു. ആഴമായ ഒരു പരസ്പര കടാക്ഷത്താൽ കുറച്ചു സമയത്തേക്ക് ബാഹ്യമായി ഞങ്ങൾ വേർപിരിയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ഞങ്ങളുടെ ഹൃദയങ്ങൾ അഭംഗമായി ഐക്യപ്പെട്ടിരിക്കുന്നു. പല വിധത്തിലുള്ള ചുമതലകളാൽ ബാഹ്യമായി എന്റെ ശ്രദ്ധ മാറിപ്പോയിരുന്നെങ്കിലും യേശുയുടെ സാന്നിധ്യം ആഴമായ ദൈവസ്മരണയിലേക്ക് നിരന്തരം എന്നെ ആഴ്ത്തിയിരുന്നു.